എന്നും വിവാദങ്ങളുടെ തോഴനാണ് പി വി അൻവർ എം എൽ എ. എതിരാളികളെ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ അതികഠിനമായി വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാവ്. രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ നടത്തിയ പരാമർശമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ ചർച്ചയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ജീൻ പരിശോധിക്കണം എന്നൊക്കെയായിരുന്നു പി വി അൻവറിൻ്റെ ആവശ്യം. അതൊക്കെ വലിയ വിമർശന വിധേയവുമായിരുന്നു. ഇത്തവണ അൻവറിന് മറ്റൊരു വെളിപാടുണ്ടായിരിക്കുകയാണ്. അത് ബി ജെ പിയെ ചെറുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണമെന്നാണ് പി വി അൻവറിൻ്റെ അഭിപ്രായം. കേന്ദ്രത്തിൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സഹകരണം എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ എന്ന് ചിന്തിക്കണം. വർഗീയത വളർന്നു വലുതാവുന്നതിന് മുൻപ് തന്നെ പിഴുതെറിയണം. അതിനുവേണ്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയെന്നും ഇത് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പി വി അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെയൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പം ഇത്രയും വലിയ എന്താ പറയുക, കൊട്ടിഘോഷിക്കപ്പെട്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. അവസാനം ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക. ഇതിപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് ഒരു അടിയേറ്റിട്ടുണ്ട്. അടിയേറ്റു എന്നതിലപ്പുറം ഫാസിസം കൈവിട്ടു പോയി അല്ലെങ്കിൽ ആ ബി ജെ പി തകർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലേറെ ശക്തിയായിട്ട് തിരിച്ചു വരാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കും. ആർ എസ് എസിനെ പോലെ ബി ജെ പിനെ പോലെ ഇത്രയും സംഘടനാ ശേഷിയില്ല, ഇത്രയും സാമ്പത്തിക ശേഷിയില്ല, എല്ലാവരെയും അടിച്ചമർത്താനുള്ള മറ്റു സംവിധാനങ്ങളുള്ള ഒരു ദേശീയ പാർട്ടി എന്ന നിലക്ക് നാളെ ബി ജെ പി വീണ്ടും തിരിച്ചു വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്ത ഒരു എന്താ പറയുക, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെയിൽ നിന്ന്, നിഷ്പക്ഷരല്ലാത്തവരിൽ നിന്നും നമ്മൾ നേരിട്ട ഒരു ചോദ്യം, എന്തിനാ നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? എന്തായാലും നിങ്ങൾ ഡൽഹിയിൽ പോയാലും ഒന്നാണ്, അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിന്നൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം, സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കേരളത്തിലൊക്കെ അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതായത് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർക്കണം എന്നാണോ? തീർച്ചയായിട്ടും കൂടിയാലോചനകൾ നടത്തണം. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ എന്ത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്, അതാണല്ലോ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഒക്കെ നമ്മളെന്താ നാട്ടിലെ പൊതുവായ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ആർ എസ് എസ് എന്ന് പറയുന്നതും ബി ജെ പിയും ഒരു വിഭാഗത്തിന് വേണ്ടി, വിഭാഗീയതയ്ക്ക് വേണ്ടി പോരാടും. ആ വിഭാഗീയത നാടിന്റെ വലിയൊരു ആപത്തായി വളരുകയാണ്. അപ്പോൾ പണ്ട് കേരളത്തിൽ ബി ജെ പിയെ കണ്ടതുപോലെയല്ല ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. കാരണം അതിലേക്കുള്ള സ്റ്റെപ്പിൻ ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതിനെ എന്താ പറയുക, തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയണം. ആ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം ഇത് വളർന്ന് പന്തലിച്ചിട്ട് ആ ഇപ്പോൾ ഉണ്ടായൊരു സ്ഥിതിവിശേഷം, കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷമൊക്കെ ഒരുമിച്ച് അവരെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാവിയിൽ വരുന്നതിനേക്കാളും നല്ലത്, മുളയിലെ നുള്ളിയാൽ അതങ്ങനെ നുള്ളിക്കളയാം, പക്ഷെ അത് മരമായി വളർന്നാൽ അത് വെട്ടിത്താഴയിടാൻ പ്രയാസമുണ്ടാവും. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പി വി അൻവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടിനോടാണ്. അതിലിപ്പോഴും തിരുത്തു വരുത്തുന്നില്ല എന്നും അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം ഇവരുടെ വർഗീയ ഭരണത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും എതിരാളികളെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുന്നു എന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അടക്കമുള്ള ഇഷ്യൂ എല്ലാവർക്കും സോറണ്ട കാര്യങ്ങളറിയാം. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വന്ന് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇ ഡി എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയ ഡി എൻ എ ആ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം, ആ വാക്കിൽ നിന്ന് അദ്ദേഹം പിന്മാറാത്തുള്ളൂ. അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത്തെ പോലുള്ളൊരു നേതാവ് അത് പറയാൻ പാടില്ലാത്തായിരുന്നു. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കൃത്യമായും ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവിൽ നിന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ലാത്തതാണ്. അത് രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനതിനെ ഡിഫെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത്, ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നിൽ നയിക്കാൻ പോണ അദ്ദേഹമാണ്. അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് ഇടതുപക്ഷത്തിന് കൂടി അംഗീകരിക്കേണ്ടതായിട്ട് വരില്ലേ? അല്ല, ഇടപക്ഷത്തിന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട്, ഇടതുപക്ഷ എന്താ പറയുക കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ അന്നും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ബീഹാറിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ വലിയൊരു യോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്. അവിടെ ഡി രാജയുടെ കൈ പിടിച്ചിട്ടാണ് ഇന്ത്യ മുന്നണി സിന്ദാബാദ് ഇവരെല്ലാം കൂടെ വിളിക്കുന്നത്.
അതിനുശേഷം ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതേ എൽ ഡി എഫിന്റെ പ്രധാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ആര് പറയിപ്പിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത്രേ ഉള്ളൂ. അതിന് കൃത്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തെയും ഈ എന്താ പറയുക ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുകയും ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഫാസിസത്തിനെതിരെ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. പി ബി അൻവർ എം എൽ എയാണ് ന്യൂസ് 8 സംസാരിച്ചത്.